നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് സോണിയാഗാന്ധി, കോൺഗ്രസിൻ്റെ നേതാവായ സോണിയാഗാന്ധി, ഏറെ നാളുകൾക്ക് ശേഷം ദില്ലിയിൽ പത്രസമ്മേളനത്തിൽ വന്ന് പത്രലേഖകരെ കാണുകയും വലിയ ഒരു പരാതിയുടെ കെട്ടഴിക്കുകയും ചെയ്തത്. അതായത്, കേന്ദ്ര സർക്കാർ കോൺഗ്രസിൻ്റെ എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു, കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പണമില്ലാത്ത സ്ഥിതിയാണ്, ആദായ നികുതി കുടിശ്ശികയുടെ പേരിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാതിരിക്കാനാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ്, കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവം ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അവർ ഈ രാജ്യത്തോടായി പറഞ്ഞത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളെല്ലാം സന്നിഹിതരായിരുന്ന ആ പത്രസമ്മേളനത്തിൽ വലിയ വിമർശനവും ആരോപണവുമാണ് കേന്ദ്ര സർക്കാരിനെതിരെ സോണിയാഗാന്ധിയും മറ്റു നേതാക്കളും ഉന്നയിച്ചത്. അതായത്, ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 5 ലധികം വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിലുള്ള തുകയുടെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകിയിട്ടും ആദായ നികുതി വകുപ്പ് ആ വിശദീകരണങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പരാതി പറഞ്ഞത്. വലിയ രീതിയിലുള്ള ഒരു ഇരവാദമായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയത്. എന്നാൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിരുന്നു. അതായത്, 2014 മുതൽ 2017 വരെയുള്ള ആദായ നികുതി പുനഃപരിശോധിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദില്ലി ഹൈക്കോടതിയെ കോൺഗ്രസ് സമീപിച്ചത്. ഇത് രാഷ്ട്രീയമായ ഒരു വേട്ടയാണ്. അതായത്, കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുക, തങ്ങളുടെ നേതാക്കൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള പണം ഇപ്പോഴില്ല, വിമാനം എന്നത് പോയിട്ട് ട്രെയിനിൽ പോകാനുള്ള പണം പോലും ഇപ്പോൾ പാർട്ടിയുടെ അക്കൗണ്ടുകളിൽ ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും, അതായത് കോൺഗ്രസ് പാർട്ടി, ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. ആദായ നികുതി വകുപ്പ് പക്ഷപാതപരമായി പെരുമാറുകയാണ്, സർക്കാരിൻ്റെ ചട്ടുകമായി മാറുകയാണ്, പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികാര നടപടികൾ എടുക്കുന്നു എന്നാണ് കോടതിയിൽ കോൺഗ്രസ് വാദിച്ചത്. എന്നാൽ ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം കോടതി കോൺഗ്രസിൻ്റെ ഹർജി തള്ളുകയാണ് എന്നുള്ളതാണ് ഇന്ന് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത്, ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ഈ രാജ്യത്തോടായി പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നാണ് ഈ കോടതി വിധിയിലൂടെ ബോധ്യമാകുന്നത്. അതായത്, ആദായ നികുതി വകുപ്പിന് ഇത്തരത്തിൽ നികുതികൾ പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട്, നിയമവിധേയമായിട്ടാണ് ആദായ നികുതി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ആദായ നികുതി കുടിശ്ശിക എത്രയും വേഗം അടച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പുമായിട്ടുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കുക, ഇല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഫ്രീസാവുക, അല്ലെങ്കിൽ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും കടുത്ത നടപടികളിലേക്ക് ആദായ നികുതി വകുപ്പ് കടക്കും. ഇത് ഒരു രാഷ്ട്രീയ വേട്ടയല്ല, തീർത്തും നിയമാനുസൃതമായ സ്വാഭാവികമായ നടപടിയാണ് എന്നാണ് കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തീരുമാനം ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവരുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു, ശമ്പളം കൊടുക്കാൻ പണമില്ല എന്നൊക്കെ അന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നും രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം BJP യും കേന്ദ്ര സർക്കാരും നടത്തുന്നത് എന്നാണ് ഇന്നലെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഒരിക്കൽ കൂടി ആരോപിച്ചത്. പക്ഷേ ആ ആരോപണങ്ങൾക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. ദില്ലി ഹൈക്കോടതി കോൺഗ്രസിൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് ഹർജി തള്ളിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.